പ്രശസ്ത നർത്തകി ഡോക്ടർ നീന പ്രസാദിന്റെ നൃത്തം തടസ്സപ്പെടുത്തിയതിൽ കോടതിക്ക് മുന്നിൽ പാട്ടുപാടി പ്രതിഷേധിച്ച് അഭിഭാഷകർ. പാലക്കാട് ജില്ലാ സെഷൻസ് ജഡ്ജി ബി കലാം പാഷയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നൃത്തം തടസ്സപ്പെടുത്തിയതെന്ന് നീന പ്രസാദ് ആരോപിച്ചിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി സർക്കാർ മോയൻ സ്കൂളിലായിരുന്നു നൃത്ത പരിപാടി. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു കോടതിക്ക് മുന്നിൽ പ്രതിഷേധം. രാജാവ് നഗ്നനാണെങ്കിൽ വിളിച്ചു പറയുക തന്നെ ചെയ്യുമെന്ന പ്ലക്കാർഡുകളും ഏന്തിയായിരുന്നു അഭിഭാഷകർ പ്രതിഷേധിച്ചത്. കലയോടും സംസ്കാരത്തോടുമുള്ള ജില്ലാ ജഡ്ജിയുടെ നിഷേധാത്മക നിലപാട് അംഗീകരിക്കാൻ ആവില്ലെന്ന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സി പി പ്രമോദ് പറഞ്ഞു. ഇതൊക്കെ ഒരു അപരിഷ്കൃത സമൂഹത്തിൽ അധികാരം കയ്യിലുള്ളവർ വിനിയോഗിക്കുന്ന തെറ്റായ പ്രവണതകളാണ്. അത്തരം പ്രവണതകളോട് നമുക്ക് യോജിക്കാനാവില്ല. മൗലികാവകാശങ്ങളുടെ കാവൽക്കാരായി സംരക്ഷകരായി മാറേണ്ട ജഡ്ജിമാർ അവർ തന്നെ നമുക്ക് ഉള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന രൂപത്തിൽ ചില നടപടികൾ ഉണ്ടാകുന്നത് ആർബിട്രറി ആയിട്ടുള്ള നടപടി ഉണ്ടാകുന്ന തെറ്റായ പ്രവണതയാണ്. പാലക്കാട് മോയൻ എൽ പി സ്കൂളിൽ ശനിയാഴ്ച രാത്രിയായിരുന്നു പുസ്തക പ്രകാശനത്തോട് അനുബന്ധിച്ച ഡോക്ടർ നീന പ്രസാദിന്റെ നൃത്ത പരിപാടി. 8:30 ആകുമ്പോഴേക്കും മൈക്ക് ഓഫ് ചെയ്യാനായി ജില്ലാ ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരം 4 തവണ പോലീസ് എത്തിയെന്നായിരുന്നു നീന പ്രസാദിന്റെ പരാതി. പുരോഗമന കലാസായി സംഘം ഉൾപ്പെടെ വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതിനു പിന്നാലെയാണ് ജഡ്ജിക്കെതിരെ അഭിഭാഷകരുടെയും പ്രതിഷേധം. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.